ഹോം തിയേറ്റർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്, ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഹലോ, വാട്ട്സ് അപ്പ് ഗൈസ്, റീ ഇൻട്രോഡ്യൂസിംഗ് ആക്ഷൻ ഡ്യൂഡ്. ഗൈസ്, എന്റെ പേര് രാഹുൽ മനോജ്. ഗൈസ്, ചെറിയ പനിയൊക്കെയാണ്, അതുകൊണ്ട് പനിയുടെ ചെറിയ സൗണ്ട് ഒക്കെ ഉണ്ട്, നിങ്ങൾ അത് മൈൻഡ് ആക്കണ്ട. പനിയുടെ എന്റെ സ്വരത്തിന്റെ സൗണ്ട് മാത്രമല്ല, അതിനേക്കാളും കൂടുതലായിട്ട് വെളിയിൽ കുറെ മാക്കറികളുടെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടായിരിക്കും. മഴയൊക്കെ അല്ലേ, അതൊന്ന് മൈൻഡ് ആക്കണ്ട. നമ്മുടെ വീഡിയോയുടെ വൈബ് വരാൻ വേണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓൺ. നമ്മളൊരു ഗെയിമിംഗ് സെറ്റപ്പ് ആയിട്ട് ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്റെ ബാക്കിൽ ഒരു ഗെയിമിന്റെ പടം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് പരിചയമുള്ള ഗെയിമിന്റെ പടം തന്നെയായിരിക്കും ബാക്കിൽ കാണുന്നത്. ഈ ബാക്കിൽ കാണുന്ന ആ ഗെയിം നമ്മള് നമ്മുടെ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്റെ വീടിന്റെ അകത്ത് ഒരു തിയേറ്റർ, ഹോം തിയേറ്റർ സെറ്റപ്പ് ഉണ്ട്. അപ്പോ ആ ഒരു ഹോം തിയേറ്ററിനെ നമ്മള് ഒരു ഗെയിമിംഗ് ഹോം തിയേറ്റർ ആക്കി മാറ്റാൻ പോവുകയാണ്. ഗൈസ്, വെറൈറ്റി അല്ലേ, നമ്മുടെ ഹോം തിയേറ്ററിനെ ഫുള്ളി മാറ്റിയിട്ട് ഒരു ഗെയിമിംഗ് ഹോം തിയേറ്റർ ആക്കാൻ പോവുകയാണ്. ഓക്കെ മച്ചവരെ, അപ്പൊ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ ഈ വീഡിയോക്ക് മുമ്പ് ഇട്ട കുറച്ച് ഗെയിം പ്ലേ വീഡിയോസ് ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ മച്ചവരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്റെ പേര് രാഹുൽ മനോജ്, എന്നിട്ട് ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം. നമുക്ക് ഗെയിമിംഗ് ഹോം തിയേറ്ററിലേക്ക് പോകാം, കാണിച്ചുതരാം. ഓക്കെ, ഇന്ന് നമ്മുടെ ഗെയിമിംഗ് ഹോം തിയേറ്ററിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഗെയിമിംഗ് ഹോം തിയേറ്റർ. തിയേറ്റർ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഇതൊരു ഹോം ഗെയിമിംഗ് തിയേറ്റർ. ഓക്കെ, പുതിയ സെറ്റപ്പാണ് ഗൈസ്. ഇതേ നമ്മുടെ ഈ ലൈറ്റിന് എന്തോ പറ്റിയിട്ടുണ്ട്, അതാണ് ഇങ്ങനെ മിന്നി കളിക്കുവാണ്. ഇതേ ഇവിടെ ഫുള്ള് ഇപ്പം നമ്മുടെ ഒരു ഗെയിമിംഗ് ആംബിയൻസ് ആണ് വരുത്തിയിരിക്കുന്നത്. ഇതേ ഞാൻ വൈഡ് ഇട്ട് കാണിച്ചു തരാം. കണ്ടാ ഗൈസ്, അപ്പോൾ നമ്മുടെ ഹോം തിയേറ്ററിൽ പുതിയൊരു സാധനം വാങ്ങിച്ചു തരുന്നത് അതേ ഇതാണ്. ഒരു BLDC ഫാൻ ആണിത്. ഓക്കെ, ഇത് നമ്മുടെ സെക്കൻഡ് പ്രൊജക്ടറിനകത്താണ് ചെയ്തിട്ടേക്കുന്നത്, നമ്മുടെ സിൽവർ സ്ക്രീനിൽ. സിൽവർ സ്ക്രീൻ അടിപൊളിയായിട്ട് ഇപ്പോഴും ഇങ്ങനെ കാണുന്നുണ്ട് ഗൈസ്, കണ്ടില്ലേ, നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഈ സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ ഈ വലിയ പ്രൊജക്ടറിൽ നിന്നുള്ള സ്പീക്കറിൽ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ നമ്മുടെ മേലിൽ നമ്മുടെ രണ്ട് ടോയ്സ് ഒക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മൾ ഫുള്ള് ഗെയിമിംഗ് മോഡിലാണ് ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, അലക്സ, ചേഞ്ച് കളർ ടു ബ്ലൂ. ഫുള്ള് ബ്ലൂ കളറായി. ആ ബ്ലൂ കളർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് സെറ്റപ്പ് ചെയ്യാം. നമ്മളിന്ന് ഗെയിം കളിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ബിഗ് സ്ക്രീനിലാണ്. ബിഗ് സ്ക്രീനിലാണ് നമ്മൾ ഗെയിം കളിക്കാൻ പോകുന്നത്. ഗൈസ്, നല്ലൊരു ഹൈ ഗ്രാഫിക്സ് ആയിട്ടുള്ളൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിമിംഗ് സെറ്റപ്പ് ചെയ്യാം. ഇത് നമ്മുടെ ഗെയിമിംഗ് PC ആണ്, സങ്കല്പിക്കൂ. ഗൈസ്, ഒരു ഗെയിമിംഗ് PC എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ലൈറ്റൊക്കെ എത്തത്തില്ലേ, അതുപോലത്തെ സാധനമാണ്. പക്ഷേ ഇത് ഗെയിമിംഗ് PC അല്ല, ഇതൊരു സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിമിംഗ് PC ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചു ലാപ്ടോപ്പ് ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ഗെയിമിംഗ് PC. നമ്മുടെ എല്ലാ കാര്യത്തിനും, നമ്മുടെ എഡിറ്റിങ്ങും ഗെയിമിങ്ങും എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യുന്ന നമ്മുടെ ലാപ്ടോപ്പാണിത്. HP Pavilion എന്ന് പറയുന്ന ലാപ്ടോപ്പ്. ഇതെടുത്ത് നമ്മൾ നമ്മുടെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മുടെ പ്രൊജക്ടറായിട്ട് HDMI വഴി കണക്റ്റൊക്കെ ചെയ്യും. എന്നിട്ട് സ്ക്രീനിലേക്ക് പടം വരും. എന്നിട്ട് നമ്മുടെ ഹോം തിയേറ്റർ സ്പീക്കേഴ്സിന് സൗണ്ട് ഒക്കെ കേൾക്കും. നമ്മുടെ ഹോം തിയേറ്റർ സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട് നമ്മുടെ സോണിയുടെ HTS 500 RF എന്ന് പറയുന്ന നമ്മുടെ സൗണ്ട് ബാർ ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. സോണിയുടെ ബ്രാൻഡ്. ഇതിൻ്റെ താഴെയായിട്ട് നമ്മുടെ സബ് വൂഫർ ഇവിടെ ഇരിപ്പുണ്ട്, വലിയ സബ് വൂഫർ. നമ്മുടെ സറൗണ്ട് സ്പീക്കേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്, നല്ലതായിട്ട് സറൗണ്ടൊക്കെ അടിക്കാൻ വേണ്ടി ഗെയിം കളിക്കുമ്പോൾ. ഇതേ ഇവിടെ ലെഫ്റ്റും റൈറ്റും ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഗൈസ് ഡാഡി ഞാനിവിടെ ഇവിടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ റൂമിൽ. ഇതേ ഇവിടെയൊക്കെ നമ്മുടെ സോണിയുടെ ബോക്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതെല്ലാം മാറ്റി. ഇതേ നമ്മുടെ ട്രൈപോഡ് അവിടെ ഇരിപ്പുണ്ട്. സ്കൂളിൽ പറഞ്ഞു ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ഗെയിമിംഗ് PC സെറ്റ് ചെയ്യാം. യാ ഗൈസ്, ഞാൻ എല്ലാം സെറ്റ് ചെയ്തു, നമ്മുടെ ലാപ്ടോപ്പ് ഇവിടെ സെറ്റ് ചെയ്തു, കീബോർഡ് മൗസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തു, പ്രൊജക്ടറിലേക്ക് പോകുന്ന HDMI കണക്ട് ചെയ്തു. പിന്നെ ഓഡിയോ പോകാൻ വേണ്ടി നമ്മുടെ ഓക്സ് കേബിള് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാ കണക്ഷനൊക്കെ കൊടുത്തു. ഇനി ഓൺ ചെയ്യാം, ലാപ്ടോപ്പ് ഓൺ ചെയ്യാം. ഗൈസ്, ദേ നമ്മുടെ ലാപ്ടോപ്പ് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കീബോർഡ് മൗസും ഒക്കെ ഓണായി വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡിയാണ്, നമ്മുടെ ഹോം തിയേറ്ററിൽ ഇരുന്ന് ഗെയിം കളിക്കാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഗൈസ്. പാസ്വേഡ് അടിക്കട്ടെ, പാസ്വേഡ് ഞാൻ കാണിച്ചു തരുന്നില്ല. ലാപ്പ് ഓണായി വന്നിട്ടുണ്ട്. ഞാൻ ഫാൻ ഓൺ ചെയ്തില്ലല്ലോ, ഭയങ്കര ആവി. ദേ നമ്മുടെ ഫാനിൻ്റെ റിമോട്ട്. ഇത് ഓരോ സ്പീഡുണ്ട്, 5 സ്പീഡ് വരെ ഉണ്ട് ഇനി ഗൈസ്. 1, 2, 3, 4, 5 സ്പീഡുണ്ട്. പിന്നെ ബൂസ്റ്റ് മോഡ് എന്ന് പറയുന്ന മോഡുണ്ട്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഈ വാൾപേപ്പർ കിടക്കുന്ന ഈ ഗെയിം തന്നെയാണ്. ഏതാ നിങ്ങൾക്ക് മനസ്സിലായി കാണും. യാ ഗൈസ്, RDR 2 എന്ന് പറയുന്ന ഗെയിമാണ് നമ്മൾ ഇതിലിട്ട് കളിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ GTA കളിച്ചിട്ടുണ്ട്, ആദ്യമായിട്ടാണ് RDR കളിക്കുന്നത്. ഇപ്പോൾ ഗൈസ് ഞാൻ കളിക്കുന്ന ഗെയിം RDR ആണ്. ഗൈസ് ഇപ്പോൾ ഞാൻ കുറേ കളിച്ചതിൻ്റെ മിഷൻസ് ഒക്കെ
അടിപൊളി ഗെയിമാണ്. ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തതാണ്. നമ്മുടെ കയ്യിലിപ്പം മൈൻ ക്രാഫ്റ്റ് എടുപ്പുണ്ട്, ഇതിന്റെ താഴെയായിട്ട് നമ്മുടെ കമ്മല എടുപ്പുണ്ട്, കമ്മലയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഏറ്റവും വലിയ നമ്മുടെ GTA 5 എടുപ്പുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും RDR എടുക്കാം ഗൈസ്. ഇത് ലോഞ്ചർ ആണ് RDR-ന്റെ. ഓക്കെ, ദിസ് ടൈം ഫോർ ഓൺ ദ പ്രൊജക്ടർ. ഓക്കെ, ചടങ്ങാണിത് കേട്ടോ ഗൈസ്. അപ്പൊ ഇനി ഗെയിം കളിയെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഇനി ഇതെല്ലാം മാറ്റി പഴയപോലെ വെക്കണം. ഇച്ചിരി ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേ. ഇതിപ്പോ ആണ് ഫുള്ള് നമ്മുടെ ഹോം തിയേറ്റർ, ഇപ്പൊ ഗെയിം തിയേറ്റർ ആയി. ഓക്കെ, HDMI കണക്റ്റഡ് ആണ്. യാ ഗൈസ്, നമ്മുടെ സ്ക്രീൻ, ഓ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ഇപ്പൊ നല്ല ബിഗ് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ലൈറ്റ് എല്ലാം നമ്മൾ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഗെയിം കളിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പം ആ മോനെ ഗൈസ്, ഇതിപ്പോ ലൈറ്റൊക്കെ കിടക്കുന്നോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ആ സ്ക്രീൻ സ്പീക്കർ ഓൺ ചെയ്തില്ല. ഓ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇൻപുട്ട് ഓക്സ് മോഡിലേക്ക് ഇടണം. അതായത് അനലോഗ്. ഏ, എന്താണ് അങ്ങനെ ഇരിക്കുന്നത്? ദിസ് ടൈം ഫോർ പ്ലേ ദ ഗെയിം. ഓക്കെ ഗൈസ്, ലാപ്ടോപ്പ് സെക്കൻഡ് സ്ക്രീനുള്ളിൽ ആക്കി വെച്ച് വെച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാണ്. അലക്സ, ഓ ഗൈസ്, RDR വലിയ സ്ക്രീനിൽ വരുന്നു. ചമ്മോനെ, ഓ ചളിയാ വിഷയം. റോക്ക്സ്റ്റാർ ഗെയിംസ് കിട്ടില്ല സൗണ്ട്. ആയോ അടിപൊളി സൗണ്ടൊക്കെ എല്ലാം കേക്ക കേട്ടോ. നമ്മുടെ നല്ല ഗെയിമിങ് ആംബിയൻസ് ഇരുന്നാണ് ഇത്രയും അവര് വലിയ ഗെയിം കളിക്കുന്നത്. ഓ, മ്യൂസിക് ഒക്കെ നോക്കിയേ, ദേ ഫുള്ള് സറൗണ്ട് അടിക്കാൻ തുടങ്ങി. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ആർതർ മോർഗൻ ഇപ്പൊ വരും ഗൈസ്. കം ഓൺ ബഡി, യാ വന്നു വന്നു വന്നു. എന്റെ മോനെ, ഓ ഭയങ്കര ലാഗ് ഉണ്ടല്ലോ ഗൈസ്, നല്ല ലാഗ് അടിക്കുന്നു, എന്തോ അറിയത്തില്ല. ലാപ്ടോപ്പിൽ എനിക്ക് തോന്നുന്നൊരു 40 FPS കിട്ടിക്കൊണ്ടിരുന്ന ഞാൻ. ഒന്ന് സെറ്റിങ്സ് ഒക്കെ മാറ്റി നോക്കട്ടെ. ഓ ഭയങ്കര പിടുത്തം വരുന്നേ, ഒന്നും അറിയത്തില്ല. നിങ്ങൾക്ക് എന്നല്ല തോന്നി എന്തിലും ഇങ്ങനെ നടക്കുമെന്ന് ഗൈസ്? നോക്കൂ, ഇത്രയും ഒരു ഗ്രാഫിക്സിലെ നമ്മുടെ പ്രൊജക്ടർ ഇട്ട് കളിക്കാൻ പറ്റും. പിന്നെ FPS വളരെ കുറവാണ്, ഈ ഒന്ന് 24 എങ്ങാണ്ട് ഉള്ളെന്ന് തോന്നുന്നു. പഴയ നമ്മൾ ലാപ്ടോപ്പിൽ GTA 5 ഇത്രയൊരു സ്മൂത്തിലാണ് കളിച്ചുകൊണ്ടിരുന്നത് പണ്ട്, അത് കളിക്കുന്ന പോലെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇത്രയും കളിക്കാൻ പറ്റുന്നുള്ളൂ. വലിയ സുഖമൊന്നും ഇല്ല കേട്ടോ പ്രൊജക്ടർ ഇട്ട് കളിക്കുമ്പോൾ. അതിൻ്റെ സെറ്റിങ്സ് എനിക്ക് അറിയത്തില്ല എങ്ങനെയാന്ന്. അടിച്ചാവല്ലേ, ഞാനൊരു മണ്ടത്തരം കാണിച്ചു. ഞാൻ ലാപ്ടോപ്പിനകത്ത് ചാർജ് കുത്തിയിടാതെ കളിച്ചോണ്ടിരുന്നു ഇത്ര നേരം. എന്റെ ഈ ഒരു മണ്ടത്തരത്തിന് എന്തോ ഗൈസ് ചെയ്യണ്ടേ ഗൈസ്. എന്തായാലും നമുക്ക് പ്ലഗ് ഇൻ ചെയ്തിട്ട് കളിക്കാം. ഞാൻ എപ്പോഴാണ് പ്ലഗ് ഇൻ ചെയ്യുന്നത്? ഓ ഗൈസ് നോക്കൂ, ഇപ്പൊ നോക്കി സ്മൂത്ത്. ചാർജ് കുത്തിയിടാണ് ഞാൻ ഇത്ര നേരം നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത്. ഓ ആ, ഇപ്പൊ കളിക്കാൻ കൊള്ളാം. ഓ ഓ ഗൈസ്, ഇതിപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിയൽ ലൈഫ് ഗ്രാഫിക്സ് ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കട വരെ പോവാണ് ഗൈസ്. ഓക്കെ, ഇനി RDR-ന്റെ ഗ്രാഫിക്സ് കാണാം. ഗൈസ്, ഇപ്പൊ നമ്മുടെ ഗെയിം അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഇതൊരു കേവലം ഒരു ഗെയിമായിട്ട് മാത്രം കണക്കാക്കല്ല, ഇതൊരു സിനിമയാണ്. ഇതിന്റെ സ്റ്റോറി വൈസ് എന്ന് വെച്ചാൽ വേറെ ലെവലാണ്, നെക്സ്റ്റ് ലെവലാണ് വെച്ചാൽ മതി. ഇതിന്റെ ഗ്രാഫിക്സ് മാത്രം പറഞ്ഞ പോരാ, ഇതിന്റെ ഗെയിം പ്ലേ വൈസ് നോക്കുവാണെങ്കിൽ പ്രത്യേക ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. റോക്ക്സ്റ്റാർ ഗെയിംസിന്റെ ഈ ഒരു ഗെയിം ഇതുവരെയായിട്ട് കളിക്കാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും കളിച്ച് നോക്കട്ട, ഒരു ഗെയിം തന്നെയാണ് ഇത്. അത്രയ്ക്കും കിട്ടിലുമാണിത്. ഇതല്ല ഗൈസ് എന്റെ ഹോൾസ്, ഇത് വേറൊരു ഹോൾസ് ആണ്. ഓ, അതിനെ ഓടിച്ചു വിട്ടല്ലോ. നമ്മുടെ ഹോൾസ് അങ്ങ് ദൂരെ ഇരിക്കുവാണേ, അത് വേറെ ആരുടെ ഹോൾസ് ആയിരുന്നു. അവിടെ തന്നെ ഓടിച്ചു വിട്ട്. ഏ, പോച്ചയൊക്കെ, പോച്ചയുടെ അടുത്തൂടെ ഒക്കെ പോകുമ്പോൾ ആ ഒരു സൗണ്ട് എഫക്റ്റ് ഒക്കെ നോക്കി എല്ലാം കൊള്ളാം. ഓക്കെ, അപ്പൊ ആ മാപ്പിൽ നമ്മുടെ ഹോൾസിന്റെ ചിഹ്നം നല്ലതായിട്ടിരിക്കുവാണേ, ഇതേ നമ്മൾ വിളിക്കുമ്പോൾ വരുത്തുള്ളൂ. ഓക്കെ, നമ്മുടെ കുതിര ഇപ്പൊ ഓടി വരുവേ, ഇപ്പൊ വിസിലടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കുതിര വന്നു ഗൈസ്. കളിക്കാൻ കൊള്ളാം കേട്ടോ. നേരത്തെ ആണെങ്കിൽ ഒട്ടും FPS ഇല്ലാത്ത ഞാൻ വിഷമിച്ചു പോയി, എന്താണ് ഇങ്ങനെയെന്ന്. ഓ ചത്ത് 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 ചത്ത്. ഓ, എനിക്ക് കറക്റ്റ് ഉന്നം കിട്ടുന്നില്ല ഇതിനകത്ത് കളിക്കുന്നുണ്ട്. ട്രെയിൻ പോകുന്നു, ട്രെയിൻ പോകുന്നു. ഓ
ഗൈസ് നല്ല മുഴക്കമുണ്ട്. ആ ട്രെയിൻ നമ്മുടെ വീട്ടിന്റെ അകത്തൂടെ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അമ്മാതിരി സൗണ്ട് എഫക്റ്റ്. എന്താ മോനെ, രാവിലെ ആയി വരുന്നു. ഗ്രാഫിക്സ് അടിപൊളി കേട്ടാ ഗൈസ്. ബൗണ്ടി $25 എന്നൊക്കെ. ട്രെയിൻ നിന്ന്, ട്രെയിൻ നിന്ന്. മമ്മി പോകുന്ന എന്റെ എന്റെ മോനെ വിഷയം എന്തുവാ കാണിക്കാം. അതെ, ഓക്കെ, ഇവിടെ റെയിൽവേ സ്റ്റേഷനാണ്, അതാണ് ട്രെയിൻ നിന്നത്. നമുക്ക് റെയിൽവേ സ്റ്റേഷനകത്തൂടെ പോവാം. കയറിപ്പോകുതിരെ. ഹലോ എല്ലാവർക്കും, ആർതർ മോർഗന്റെ വക ഗുഡ് മോർണിംഗ് ഗൈസ്. ഏതൊരു ഫണ്ണി മ്യൂസിക് ഒക്കെ വരുന്നു എന്തോ അറിയില്ല. അപ്പോൾ നമ്മുടെ എൻ്റെ ബിഗ് സ്ക്രീൻ ഞാൻ മാറ്റിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഗെയിമിംഗ് ഹോം തിയേറ്റർ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയ സെറ്റപ്പാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ സെറ്റപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഹോം തിയേറ്ററിൽ അവൻ്റെ ബിഗ് സ്ക്രീനിൽ റെഡ് ഡെഡ് റെഡംപ്ഷൻ 2 എന്ന് പറയുന്ന ഗെയിം GTA 5 കളിച്ച് നോക്കി. റെഡംപ്ഷൻ 2 ആദ്യമേ ലാഗ് കടിച്ചു. അത് എൻ്റെ ഒരു മണ്ണത്തരം കാരണമായിരുന്നു. ലാപ്ടോപ്പിൽ പവർ കുത്താതെ കളിച്ചുകൊണ്ടായിരുന്നു. പവർ കുത്തിയപ്പോൾ അടിപൊളി സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റി. ഭയങ്കര ഗ്രാഫിക്സിലൊന്നും അല്ല ഇട്ടേക്കുന്നത്, കുറച്ചൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അത് കാണാൻ സാധിച്ചതാണ്. പിന്നെ നമ്മുടെ പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ കുറച്ച് ഇച്ചിരി ബ്രൈറ്റ്നെസ് ഒക്കെ കുറവാണ്, അതിൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി നമ്മുടെ ഭാവിയിൽ നമ്മുടെ പ്രൊജക്ടറൊക്കെ അപ്ഗ്രേഡ് ചെയ്യും. അതുവരെ നമ്മുടെ ഇപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന പ്രൊജക്ടർ വെച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഗൈസ്, ഇനി നമ്മുടെ രണ്ടാമതൊരു പ്രൊജക്ടർ ഇപ്പോഴല്ലോ, അതിനകത്ത് നിന്നിട്ട് കളിപ്പിച്ച് നോക്കണം. അതിൽ കുറച്ച് ബ്രൈറ്റ്നെസ് ഒക്കെ കൂടുതലാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ രാഹുൽ മനോജ്, ആക്ഷൻ ഡ്യൂട്ട് സാരിങ്. ബൈ ബൈ.